ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എഫ് കെ ബ്ലോക്ക് നമ്മൾ ഇന്ന് നോക്കുന്നത് വർബ ബാങ്കിൻ്റെ സി ഡി അക്കൗണ്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക എന്നതിനെ കുറിച്ചാണ് ഞാൻ ഏകദേശം ഒരു വർഷം മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വർബ ബാങ്കിൻ്റെ സി ഡി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നതിനെ കുറിച്ചിട്ട് അതിനോടനുബന്ധിച്ച് തന്നെ ഒരുപാട് വർബ ബാങ്കിൻ്റെ സി ഡി ആപ്ലിക്കേഷനെ കുറിച്ച് ഒരുപാട് അപ്ഡേറ്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിലൂടെ റീസൻറ്റായിട്ട് ഒരുപാട് പേര് കൻറ്റ് ചെയ്യുന്നതും റിക്വസ്റ്റ് ചെയ്യുന്നതും പുതിയ രീതിയിൽ എങ്ങനെയാണ് നമ്മളുടെ സി ഡി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക നേരത്തെ നമ്മൾ ചെയ്തിരുന്നത് സിവിൽ ഐ ഡിയുടെ ഫ്രണ്ടും ബാക്കും നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് അപ്ലോഡ് ചെയ്യാമായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ വളരെ വ്യത്യസ്തമായിക്കൊണ്ട് നമ്മളുടെ ഈ ഒരു സി ഡി ആപ്ലിക്കേഷനിൽ നിന്നും സിവിൽ ഐ ഡി ആവശ്യമായ സ്ഥലം വരുമ്പോൾ നമുക്ക് നമ്മളുടെ മൊബൈൽ ഐ ഡിയിലേക്ക് ഒരു ലിങ്ക് വരികയും മൊബൈൽ ഐ ഡിയിലേക്ക് ഒരു ലിങ്ക് നമ്മൾ അവിടെ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഐ ഡിയിൽ നിന്നും നമ്മുടെ സിവിൽ ഐ ഡിയുടെ ഫുൾ ഡീറ്റെയിൽസും ഈ ആപ്ലിക്കേഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കുവൈത്തിൽ ഒട്ടുമിക്ക സംഭവങ്ങളും അങ്ങനെയാണ് നമ്മൾ ഒരു സിം കാർഡ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ മറ്റേന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ സിവിൽ ഐ ഡി നമ്മൾ കൊടുക്കുന്നതിന് പകരം നമ്മളുടെ മൊബൈൽ ഐ ഒരു ഓതൻറ്റിഫിക്കേഷൻ വരും ആ ഓതൻറ്റിഫിക്കേഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് യെസ് കൊടുത്താൽ നമ്മളുടെ സിവിൽ ഐ ഡി ഡീറ്റെയിൽസ് അവരുടെ സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്കോ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ആവുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ പല ആളുകൾക്കും ഇത് ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് ഈ ഒരു മൊബൈൽ ഐ ഡി നമുക്ക് ഹൈലി സെക്യൂരിറ്റി ലെവലായിട്ട് ചെയ്തു വെക്കേണ്ട ആവശ്യമുണ്ട് ചിലവരൊക്കെ ഈ മൊബൈൽ ഐ ഡി ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഉപയോഗിക്കാതെ അങ്ങനെ വെച്ചിരിക്കാവും പക്ഷേ മൊബൈൽ ഐ ഡിയുടെ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം നമ്മളത് അപ്ഡേറ്റ് ചെയ്യണം അത് അപ്ഡേറ്റ് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ഐ ഡി ഓപ്പൺ ചെയ്ത് നമ്മളുടെ സിവിൽ ഐ ഡി ഒക്കെ കാണുന്ന ഒരു ഓപ്ഷൻ വരുമ്പോൾ ഏറ്റവും താഴെ രണ്ടാമത്തെ ഓപ്ഷൻ ഓതൻറ്റിക്കേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ സിവിൽ ഐ ഡി അപ്ഡേറ്റഡാണോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഐ ഡി അപ്ഡേറ്റഡ് ആണോ നിങ്ങൾക്ക് ഒതൻറ്റിക്കേഷൻ ഇവിടുന്ന് കൊടുക്കാൻ കഴിയുമോ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം ആ ഒരു കാര്യം സെറ്റ് ചെയ്തു വെച്ചതിന് ശേഷം നിങ്ങൾ സി ഡി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിന് ശേഷം ബാക്കിയുള്ള പ്രോസസ്സുകൾ ഞാൻ ഇതിൻ്റെ പുറകിൽ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക പകുതിയും അല്ലെങ്കിൽ അവസാനമൊക്കെ കണ്ടിട്ട് നിങ്ങൾ എന്താണിത് അങ്ങനെ എങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഈ ഒരു പ്രോസസ്സ് കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും ഫുൾ ഴിഞ്ഞാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ നമ്മളുടെ മൊബൈൽ ഐ ഡി ഒന്ന് ഓപ്പൺ ചെയ്യുക നമ്മളുടെ ഹൈ ലെവൽ സെക്യൂരിറ്റി എനേബിൾ ചെയ്യുന്നതിനായിട്ട് മൊബൈൽ ഐ ഡി ഓപ്പൺ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തിട്ട് ഏറ്റവും താഴെ രണ്ടാമത്തെ സെറ്റിംഗ് ആയ ഓതന്റിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്താൽ ഇത്തരത്തിലാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഐ ഡി ഓതൻറ്റിഫിക്കേഷൻ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് എന്ന അതിൻ്റെ അർത്ഥം നേരെ മറിച്ച് അപ്ഗ്രേഡ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലാണ് വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് അത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പ്രൊസീഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷനാണ് വരിക അതിൽ നിങ്ങൾക്ക് മൊബൈൽ വഴിയും അതുപോലെ തന്നെ പാസിയിൽ പോയിട്ടും ചെയ്യാം അപ്പോൾ നമ്മൾ മൊബൈൽ വഴി എന്നുള്ള മുകളിലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ എൻ എഫ് സി ഓപ്ഷൻ ഇവിടെ ഫീച്ചർ ഇനേബിൾ ആയിരിക്കണം അത് ഇനേബിൾ അല്ലെങ്കിൽ അത് ഇനേബിൾ ആക്കി കൊടുക്കുക അത് ഇനേബിൾ ആക്കിയിട്ട് പിന്നെ നിങ്ങൾ ബേക്കറിച്ച് പ്രൊസീർ പ്രൊസീഡ് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഓപ്ഷൻ കാണിക്കും അപ്പോൾ നമ്മളുടെ സിവിൽ ഐ ഡിയുടെ സിം കാർഡ് വരുന്ന ചിപ്പ് വരുന്ന ഭാഗം നമ്മളുടെ മൊബൈലിൻ്റെ ബാക്കിൽ ക്യാമറയുടെ അവിടെ കൊണ്ടുപോയി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരു ബാർ കോഡ് സ്കാൻ ചെയ്യുന്നതായിട്ട് വരും ആ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാണ്ടാവും അങ്ങനെ രണ്ട് ഓപ്ഷൻ ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ ഐ ഡിയുടെ പാസ്വേഡ് അടിച്ച് കൊടുക്കുക ശേഷം അവിടെ ഈ അപ്ഗ്രേഡ് സക്സസ്ഫുൾ എന്ന് കാണിക്കും അങ്ങനെ കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഈയൊരു സി ഡി ആപ്ലിക്കേഷനിലേക്ക് വരിക സി ഡി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മളിവിടെ സി ഡി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ലോഗിൻ കൊടുക്കുക ശേഷം ന്യൂ അക്കൗണ്ട് രജിസ്ട്രേഷൻ ഒന്ന് കൊടുക്കുക അതിന് ശേഷം ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക ശേഷം ഇത്തരത്തിലുള്ള ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ മൊബൈൽ ഐ ഡി ഹൈ ലെവൽ സെക്യൂരിറ്റി ഇനേബിൾ ആയിരിക്കണം അത് ഇനേബിൾ ചെയ്യേണ്ട കാര്യം ഞാൻ നേരത്തെ കാണിച്ചു കാണിച്ചിരുന്നു എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് ശേഷം കണ്ടിന്യൂ കൊടുക്കുക താഴെ അതിനുശേഷം ഇവിടെ താഴെയുള്ള ഒരു ബോക്സിൽ നിന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക പിന്നെ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ സിവിൽ ഐ ഡി നമ്പർ കൊടുക്കുക സിവിൽ ഐ ഡി നമ്പർ കൊടുത്തതിന് ശേഷം മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒ ടി പി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഐ ഡിയിലേക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഒരു മിനിമം രണ്ട് മിനിറ്റ് അവിടെ കാണിക്കും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് മൊബൈൽ ഐ ഡിയിലേക്ക് പോകാനുള്ള ഒരു ലിങ്ക് അവിടെ തരും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ മൊബൈൽ ഐ ഡിയിലേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടും അങ്ങനെ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരെ മൊബൈൽ ഐ ഡി ഓപ്പൺ ചെയ്യുക മൊബൈൽ ഐ ഡിയിൽ നിങ്ങൾ പാസ്വേഡോ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റോ ഒക്കെ വെച്ചിട്ട് മൊബൈൽ ഐ ഡി ഓപ്പൺ ആക്കുക മൊബൈൽ ഐ ഡി ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഏറ്റവും താഴെയുള്ള ആ ഒരു മൂന്ന് സെറ്റിംഗ്സിലെ ഏറ്റവും നടുവില സെൻറ്ററിലുള്ള സെറ്റിംഗ് ഓൺ ആക്കുക അവിടെ കാണിക്കും ബർബ ബാങ്കിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒതൻറ്റിക്കേറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ തൊട്ടു മേലെയുള്ള ഏറ്റവും അവസാന തൊട്ടു മേലെയുള്ള ആ ഒരു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് എനേബിൾ ചെയ്യുക ശേഷം ആ ബ്ലൂ ഒതൻറ്റിക്കേറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഈ മൊബൈൽ ഐ ഡിയുടെ പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഇവിടെ സക്സസ് ചെയ്യുന്നു എന്നു പറഞ്ഞിട്ട് വരും അത് ഓക്കെ ചെയ്യുക ശേഷം നിങ്ങൾ മൊബൈൽ അടിയിൽ നിന്നും നേരെ ബേക്ക് അടിച്ചിട്ട് നമ്മളുടെ സി ഡി ആപ്ലിക്കേഷനിലേക്ക് തന്നെ വരിക അങ്ങനെ സി ഡി ആപ്ലിക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ഒതൻറ്റിക്കേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും ശേഷം നമ്മൾ സി ഡി ആപ്ലിക്കേഷൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തു അവിടെ നമ്മളുടെ കൺട്രി കൊടുക്കേണ്ടതുണ്ട് കൺട്രി കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ജന ജനിച്ച സ്ഥലം സിറ്റി ഓഫ് ബർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾ എവിടെയാണോ അത് കൊടുക്കുക ശേഷം നിങ്ങൾ ഇവിടുത്തെ ഒരു ടാക്സി റെസിഡൻ്റ് ആണോ എന്ന് ചോദിക്കുന്നത് അത് അവിടെ നോ കൊടുക്കുക പിന്നെ നമ്മുടെ കഫീലിൻ്റെ പേര് ചോദിക്കുന്നുണ്ട് വാട്ട് ഈസ് ദ നെയിം ഓഫ് എംപ്ലോയർ എന്ന് ചോദിക്കുന്നുണ്ട് കഫീലിൻ്റെ പേര് അവിടെ അടിച്ചു കൊടുക്കുക നമ്മുടെ സിവിൽ ബാക്കിൽ ഉണ്ടാവും കഫീലിൻ്റെ പേര് അതിൽ അറബിയിലായിരിക്കും അത് ജസ്റ്റ് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാലൊന്നും പ്രശ്നമില്ല ശേഷം നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ നമ്മൾ മന്ത്ലി സാലറി ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ലിസ്റ്റ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക ശേഷം നിങ്ങൾ എവിടെ നിന്നാണ് ഈ സി ഡി അക്കൗണ്ടിനെ കുറിച്ച് അറിഞ്ഞത് ചോദിക്കുക അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട് റെഫർ ചെയ്താണെങ്കിൽ ആ ഒരു ഫ്രണ്ടിൻ്റെ നമ്പറും ഫ്രണ്ടിൻ്റെ പേരും അവിടെ മെൻഷൻ ചെയ്യുക ഫ്രണ്ട് വഴിയാണോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നാണോ എന്നൊക്കെ അവിടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഫ്രണ്ട് ആണെങ്കിൽ ഫ്രണ്ട് സെലക്ട് ചെയ്യുക സോഷ്യൽ മീഡിയ ആണെങ്കിൽ സോഷ്യൽ മീഡിയ സെലക്ട് ചെയ്യുക നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഫ്രണ്ടിന് ചിലപ്പോൾ ഒരു കാ ദിനാർ അവർക്ക് കമ്മീഷനായിട്ട് ലഭിക്കും ലഭിക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ അക്കൗണ്ട് എനേബിൾ ആയി കഴിഞ്ഞാൽ അടുത്തതിന് ശേഷം ഒരു ഓപ്ഷണൽ ക്വസ്റ്റൻ ആണത് അത് നമുക്ക് ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല ശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുന്നതിന് മുന്നായിട്ട് താഴെ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം താഴെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക ശേഷം നമ്മളെ ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ് ആവശ്യമുള്ളത് നമ്മൾ എങ്ങനെയാണോ സൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സിഗ്നേച്ചർ നമ്മൾ സാധാരണ പെൻ കൊണ്ട് ചെയ്യുന്ന സൈന് ഇവിടെ ഡിജിറ്റലി നമ്മൾ വിരൽ വെച്ചുകൊണ്ട് ഇവിടെ സൈൻ ചെയ്യുക ശേഷം താഴെയുള്ള ആ ഒരു ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഫിനിഷ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം അതുകൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ നിങ്ങൾക്കിവിടെ ലഭ്യമാകും സക്സസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാണിക്കും ശേഷം നമുക്ക് ഇവിടെ നിന്നും താഴെ ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും നേരത്തെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടിയിരുന്നില്ല നമ്മൾ ഡയറക്റ്റ് ബാക്ക് അഴിച്ചിട്ട് പിന്നെ നമുക്ക് എ ടി എം കാർഡും മറ്റുള്ള സാധനങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമാണ് ആ എ ടി എം കാർഡുമായുള്ള നമ്മുടെ അക്കൗണ്ട് നമ്പർ വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുക പക്ഷേ ഇപ്പോൾ അങ്ങനല്ല നമ്മൾ ഈ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ അക്കൗണ്ട് നമ്പർ ലഭ്യമാകും ആ അക്കൗണ്ട് നമ്പർ വെച്ചുകൊണ്ട് നമുക്കിവിടെ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ സി ഡി ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അപ്പോൾ ഈ ഒരു ആക്ടിവേറ്റ് സിദ്ധി അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മുടെ അക്കൗണ്ട് നമ്പർ നേരത്തെ അവിടുന്ന് കോപ്പി എടുക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നിട്ട് ആ അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കുക അതിനുശേഷം താഴെ സിവിൽ ഐ ഡി നമ്പർ അടിച്ചു കൊടുക്കുക അതിന് ശേഷം മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക സിവിൽ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക ശേഷം നമ്മൾ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും അതിന് മുന്നായിട്ട് ഇവിടെ അവിടെ കൊടുത്തിട്ടുള്ള ഒരു സെക്യൂരിറ്റി കോഡ് ഒന്ന് അടിച്ചു കൊടുക്കുക ശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതോടുകൂടി കഴിയും ഇനി നമ്മൾ ഇവിടെ ഒരു അഞ്ച് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട് മൂന്ന് സെക്യൂരിറ്റി കോൺസ്യൻസ് നിർബന്ധമായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യണം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അഞ്ച് സെക്യൂരിറ്റി കോൺസ് ക്വസ്റ്റ്യൻസും നിങ്ങളിവിടെ ആൻസർ ചെയ്യലാണ് ബെറ്റർ കാരണം ഓരോന്ന് തെറ്റുമ്പോൾ അടുത്തത് അടുത്ത ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് മാറി മാറി ചോദ്യം വരും അപ്പോൾ ഇവിടെ അഞ്ച് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് നിങ്ങൾ മൊത്തമായിട്ടും ആൻസർ ചെയ്യുക നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക അതിന് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരിക്കലും മറക്കാത്ത ഒരു ആൻസറ് സെലക്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനും അതിന് കൊടുക്കുന്ന ആൻസറും ഒരു പേപ്പറിൽ എഴുതി വെക്കുക നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് സെക്യൂരിറ്റി ക്വസ്റ്റിനും സെലക്ട് ചെയ്ത് ആൻസർ കൊടുത്ത ശേഷം താഴെ ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് സെലക്ട് ചെയ്യുക ആ ഇമേജിന് നിങ്ങളുടെ വക ഒരു ക്യാപ്ഷനും കൊടുക്കുക നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് എങ്കിൽ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ ഇമേജ് അവിടെ ദൃശ്യമാകും അപ്പോൾ അതിൻ്റെ ആൻസറും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾ ഏത് ഇമേജ് ആണോ സെലക്ട് ചെയ്തത് അതിന് എന്താണോ പേര് കൊടുത്തത് അതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കൽ നിർബന്ധമാണ് അപ്പോൾ നമ്മൾ അഞ്ച് സെക്യൂരിറ്റി ക്വസ്റ്റിനും ഇവിടെ ആൻസർ ചെയ്തു ശേഷം പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഇമേജ് സെലക്ട് ചെയ്തു ആ ഇമേജിന് നമ്മളൊരു ടൈറ്റിലും കൊടുത്തു എന്തെങ്കിലും ഒരു ഹെഡിങ് കൊടുത്തു ഞാൻ ഇവിടെ ലാബാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ലാമ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ കൊടുത്തു ശേഷം ഏറ്റവും താഴെ നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് യൂസർ നെയിം ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂസർ നെയിം നിങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുക നെയിം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഹൈ സെക്യൂരിറ്റി പാസ്വേഡ് തന്നെ ആയിരിക്കണം അതായത് ഒരു ക്യാപിറ്റൽ ലെറ്റർ ഒരു വലിയ അക്ഷരം പിന്നെ ഒരു ചെറിയ അക്ഷരം പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ അതായത് ഏതെങ്കിലും ഒരു ചിഹ്നം പിന്നെ അക്കം ഈ നാല് സംഭവങ്ങളും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പാസ്വേഡാണ് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് അത് ഞാൻ ഉദാഹരണത്തിനോട് സ്ക്രീനിലൊരു ഉദാഹരണത്തിനൊരു ഒരു ടൈപ്പ് പാസ്വേഡ് ഞാൻ കാണിച്ചുതരാം അതിനോട് സാമ്യമുള്ള നിങ്ങൾ അത്തരത്തിലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാസ്വേഡ് ആയിരിക്കണം നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യേണ്ടത് ശേഷം ആക്ടിവേറ്റ് കൊടുക്കുക അതോടുകൂടി നമ്മളുടെ ഈ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യലും സക്സസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ലോഗിൻ കൊടുക്കാം ലോഗിൻ കൊടുത്തതിന് ശേഷം സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നമ്മളെ പാസ്വേഡും മടിച്ച് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്യാം നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എ ടി എം കാർഡ് വന്നതിന് ശേഷം മാത്രമായിരുന്നു നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് ആക്സസ് ലഭിച്ചിരുന്നത് എന്നാൽ ഇനി നമ്മളെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് അക്കൗണ്ട് നമ്പർ ലഭിക്കുന്നുണ്ട് ആ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് ആ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ചെയ്യാനോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആക്ടിവേറ്റ് ചെയ്യാനോ ആയിട്ടും സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആദ്യം തന്നെ യൂസർ നെയിം ചോദിക്കും രണ്ടാമത് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറയും ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ചോദിക്കും അപ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ ആൻസർ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പാസ്വേഡ് ചോദിക്കും അങ്ങനെ ആ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ലോഗിനാവും ഇവിടെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചു ഞാൻ അടിച്ചു കൊടുത്തു നെക്സ്റ്റ് അടിച്ചു പക്ഷേ ഒരു കൊസ്റ്റിനെ ഇവിടെ ചോദിച്ചുള്ളൂ അപ്പോൾ നമ്മൾ ആ ഒരു പിക്ചർ ഇവിടെ വന്നു അപ്പോൾ ഞാൻ അവിടെ ലാമ്പ് എന്നാണ് കൊടുത്തത് അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ ഇപ്പോൾ പിക്ചർ വന്നിട്ട് വേറെ എന്തെങ്കിലും പേരണെങ്കിൽ നിങ്ങൾ പാസ്വേർഡ് കൊടുക്കാൻ പാടില്ല അപ്പോൾ പിക്ചർ വന്നിട്ട് നിങ്ങൾ കൊടുത്ത സെയിം പേരാണെങ്കിൽ നിങ്ങളുടെ പാസ്വേർഡ് എൻ്റെ ചെയ്യാം ശേഷം നെക്സ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒ ടി പി വരും ആ ഒ ടി പി അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ട് ആപ്ലിക്കേഷനിലേക്ക് ലോഗിൻ ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ വർബ ബാങ്കിൻ്റെ സി ഡി ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സി ഡി അക്കൗണ്ട് എടുക്കുന്നതിനുള്ള പുതിയ അപ്ഡേഷൻ അപ്പോൾ ആദ്യം പറഞ്ഞ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളെല്ലാം നല്ല രീതിയിൽ കണ്ടതിന് ശേഷം മാത്രം ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇനി ബാങ്കിൻ്റെ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എ ടി എം കാർഡ് ലഭിക്കും അതിനുശേഷം ആ എ ടി എം കാർഡ് കൊണ്ടുവന്ന് തരുമ്പോൾ നിങ്ങൾ അവർ തരുന്ന ഡോക്യുമെൻസിൽ സൈൻ ചെയ്ത് അവർ തരുന്ന ഡോക്യുമെൻസിൽ നിങ്ങൾ സൈൻ ചെയ്ത് ആ ഡോക്യുമെൻറ്റ്സ് ബാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ അക്കൗണ്ട് ഒഫീഷ്യലി ആക്ടിവേറ്റ് ആവുകയുള്ളൂ